ദേവാമൃതം. ദൈവം എല്ലാവർക്കും നല്ലതു മാത്രം ചെയ്യാനുള്ള ശക്തിയാണ് നൽകിയിരിക്കുന്നത്. നല്ലതു മാത്രം ചെയ്തുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗുരുമാർഗത്തിലേക്ക് സ്വാഗതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമ്മളുടെ മനസ്സിൻ്റെ മുഖ്യമായിട്ടുള്ള ശത്രുക്കളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ കാമം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ്. ഏത് ആഗ്രഹവും നമ്മുടെ ഒരു ശത്രുവായിട്ടാണ് അറിവുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷേ നമ്മുടെ ഭൗതികമായി മാത്രം ചിന്തിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒന്നല്ല. കാരണം ആഗ്രഹമില്ലാതെ എങ്ങനെ ഇവിടെ ജീവിക്കും? ശരിയാണ്, ആഗ്രഹമില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ ബുദ്ധൻ പറയുന്നുണ്ട്, ആശാഹി പരമം ദുഃഖം. മനുഷ്യൻ്റെ ദുഃഖത്തിന് പരമമായിട്ടുള്ള കാരണമായിട്ട് വർത്തിക്കുന്നത് ആഗ്രഹമാണ്, ഈ കാമമാണ്. അപ്പോൾ ആവശ്യമുള്ള ആഗ്രഹങ്ങൾ നിലനിർത്തുക, ആവശ്യമില്ലാത്തതിനെ നമ്മൾ ഉപേക്ഷിക്കുക. അതാണ് വിവേകിയായിട്ടുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ തലമുറ, ഈ നമ്മളിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, ഇവിടെ ഏത് ആശയാണ്, ഏത് ആഗ്രഹമാണ് നല്ലത്, ഏത് ആഗ്രഹമാണ് ചീത്ത എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ സങ്കീർണമായിട്ട് കിടക്കുകയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത നമ്മുടെ സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തിൽ ഒരാളൊരു കാറ് വാങ്ങിച്ചു. ആ കാറ് വാങ്ങിക്കുന്നത് കാണുമ്പോൾ ഇവിടെ നമുക്കൊരു ആഗ്രഹം തോന്നുകയാണ്, ഒരു കാർ എനിക്കും വേണം. പക്ഷേ എനിക്കതിനുള്ള വരുമാനമുണ്ടോ? ഈ കാറ് വാങ്ങിച്ചാൽ എനിക്കതിന് ഉപയോഗമുണ്ടോ? ഇങ്ങനെയുള്ള മറ്റു വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയാണ് എനിക്കും ഒരു കാറ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. ആഗ്രഹം തെറ്റല്ല, മറിച്ച് അവിടെ വിവേകം ശരിയായ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, ഇത് തിരിച്ചറിയുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. അതുണ്ടാകുന്നില്ല. അതുപോലെ തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ പഠിച്ച് വലിയവരാകണം, താൻ പറയുന്ന പോലെ തന്നെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ മകനും മകളും ഒരു വ്യക്തിയാണ്, അവർക്ക് തനിയെ അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കൾ അവരോട് പെരുമാറാറില്ല. കാരണം തൻ്റെ ആഗ്രഹങ്ങളെ അങ്ങോട്ടേക്ക് അടിച്ച് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മകനോ മകളോ അവരുടെ സ്വന്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ അവർക്ക് അതിന് അവരുടെ മാനസികാവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റാതെ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ സംഘർഷം ഉണ്ടാകുകയാണ്. മാനസികമായിട്ടുള്ള സംഘർഷം. അവരതുവരെ എൻ്റെ പ്രാണൻ്റെ പ്രാണനായി ഞാൻ വളർത്തിയ മക്കളാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആഗ്രഹത്തിൻ്റെ വിഷയത്തിൽ തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ചിന്തകൾ അതുപോലെ തന്നെ ആയിരിക്കണം മകനോ മകളോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ചിന്തിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? ഇപ്പം ഞാൻ ആ വ്യക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ രണ്ട് തലത്തിൽ ചിന്തിച്ചു പോകുമ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മറ്റേയാൾ പെരുമാറണമെന്ന് പറയുന്നത് തെറ്റാണ്, അതുപോലെ തിരിച്ചും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിഷയങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് ഈ ആഗ്രഹങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കാമമെന്നുള്ള സംസ്കൃത പദം, ഒരു വാക്ക്, അതിന് വിശാലമായിട്ടുള്ള അർത്ഥമാണുള്ളത്. ഈ ആഗ്രഹ പൂർത്തീകരണം നടക്കാതെ വരുമ്പോൾ മഹർഷിമാർ പറയുന്നു, അതിൽ നിന്നുണ്ടാകുന്നതാണ് കോപം, ക്രോധമെന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, അച്ഛനും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കാരണം ഞാൻ പറയുന്നത് അവർ ഉൾക്കൊള്ളുന്നില്ല, അനുസരിക്കുന്നില്ല. പക്ഷേ ഈ വ്യക്തി ചിന്തിക്കുന്നില്ല, അവരും ഒരു വ്യക്തിത്വമാണ്,
അവർക്കും അവരുടേതായിട്ടുള്ള വികാര വിചാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ക്രോധം നമ്മുടെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് അത് അടുത്ത ചർച്ചയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാം. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് വളരെ പരിമിതമായിട്ടുള്ള സമയവും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയും മനസ്സും ഒക്കെ സൂക്ഷ്മമാക്കേണ്ട ആവശ്യകതയും ഉള്ളതുകൊണ്ട് വളരെ സാവധാനത്തിൽ നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം.